നമസ്കാരം. നമ്മുടെ ലോകത്തെ 10 രാജ്യങ്ങൾ, അതായത് ഈ പ്രകൃതി വാതക പെട്രോളിയം സംബന്ധമുള്ള ഭൂമിക്കടിയിലെ ആ സമ്പത്തിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ 10 രാജ്യങ്ങൾ എടുത്താൽ അതിലൊന്ന് വരുന്നതാണ് വെനസ്വല. പക്ഷേ അറബ് രാജ്യങ്ങളെല്ലാം ആ പെട്രോളിയം കുഴിച്ചെടുത്ത് സമ്പന്നരായപ്പോൾ വെനസ്വലയ്ക്ക് അത് പറ്റിയില്ല. ഇപ്പോഴും പട്ടിണി രാജ്യമായിട്ട് മാറിയിരിക്കുക. കൂടുതൽ അതിന് തലപോക്കിയൊന്നും വേണ്ട. എന്തുകൊണ്ട് വെനസ്വല സമ്പന്നമായില്ല, അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നു എന്നതിനെപ്പറ്റി കൂടുതൽ തലപോക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ആരാണ് ഭരിക്കുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ആ കാര്യമല്ല, മറ്റൊരു കാര്യമാണ്. അവരിപ്പോൾ അവസാനം ഈ സോഷ്യലിസമൊക്കെ അങ്ങ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. വെനസ്വല സോഷ്യലിസം എടുത്ത് കിണറ്റിലിട്ടു. ബൊളിവറിയൻ സോഷ്യലിസ്റ്റ് പദ്ധതികളെല്ലാം തൂത്തെറിഞ്ഞു. ക്യാപിറ്റലിസം കൊണ്ടുവരാനാണ് പുതിയ പ്ലാൻ. മുൻപ് എല്ലാം ഭരണകൂടത്തിന് കീഴിലാക്കി പട്ടി മുതൽ കുട്ടി വരെയുള്ള കാര്യങ്ങൾ സർക്കാർ എല്ലാവർക്കും തുല്യമായി കൊടുക്കും എന്ന നയം മാറ്റി രാജ്യത്ത് ഡോളർ വിനിമയം അവർ ആദ്യമായിട്ട് അനുവദിച്ചിരിക്കുന്നു. മുലപ്പാൽ വിൽപ്പനയും വേശ്യാവൃത്തിയും മുതൽ ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന വെനസ്വലയിൽ നിന്നും മെക്സിക്കോയിലെ തെരുവിൽ വേശ്യാവൃത്തിക്ക് എത്തിയത് വിദ്യാഭ്യാസം ഇല്ലാത്തവർ അല്ല എന്നോർക്കണം. സ്കൂൾ കോളേജ് അധ്യാപകരൊക്കെയാണ്. ഇന്ത്യയിലെ സാഹചര്യത്തിൽ പാർലമെൻ്ററി വ്യാമോഹം കമ്മികൾക്ക് തോന്നിയത് നന്നായി. വെനസ്വലയും കേരളവും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. കമ്മി സോഷ്യലിസം ഒറ്റ രാത്രി കൊണ്ട് പിടിമുറുക്കിയില്ല. കുട്ടി മുതൽ പട്ടി വരെ ദേശതാൽക്കരിക്കപ്പെട്ടില്ല. എല്ലാം സർക്കാർ തുല്യമായി തരുമെന്ന് പറഞ്ഞ് വിഭവങ്ങൾ കൈയടക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സാമ്പത്തിക തകർച്ച സാവധാനമായിരുന്നു. ഈ തകർച്ചയിൽ നിന്ന് ഓടി പ്രവാസിയാകാനുള്ള അവസരവും ലഭിച്ചു. ഇതേ കാര്യത്തിൽ ഈ അവസരം ലഭിക്കാതെ പോയവരാണ് ബംഗാളികൾ. ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ലോക്കൽ കമ്മിറ്റി അനുവദിക്കണമായിരുന്നു. അറിയാതെ എടുത്തു വിദേശ ജോലിക്ക് ഒരുങ്ങിയാൽ എയർപോർട്ടിൽ നിന്നും പിടിച്ചിറക്കി പാസ്പോർട്ട് കീറിക്കളഞ്ഞു കാല് തല്ലി ഓടിച്ച സംഭവങ്ങൾ വരെയുണ്ട്. പക്ഷേ കേരളത്തിൽ പാർട്ടിക്ക് നിയന്ത്രണം കിട്ടിയത് സഹകരണ മേഖലയിലായിരുന്നു. അവിടെ പാർട്ടി നേതാക്കളുടെ ശിങ്കിടികൾ വന്നപ്പോൾ നേതാക്കന്മാർ കേരളത്തിലെ അഭിനവ കുലാക്കുകളായി മാറി. കുലാക്കുകൾ പിന്നീട് ക്ലെപ്റ്റോക്രാറ്റുകൾ കൂടി ആയി മാറുന്ന സാഹചര്യമാണ് പിന്നീട് കേരളം കണ്ടത്. പൗരൻ്റെ ബ്ലഡ് സക്കിംഗ് വാമ്പിയറുകളാണ് സർക്കാർ മേഖലയിലെ KSRTC മുതൽ ബിവറേജ് വരെ ക്ലെപ്ട്രോക്രാറ്റുകൾ അഴിഞ്ഞാടിയതാണ് സ്പ്രിംഗ്ലർ കരാർ മുതൽ കടൽ വിൽപ്പന വരെയുള്ള കാര്യത്തിൽ നമ്മൾ കണ്ടത്. വെനസ്വല ദേശസാൽകൃത പ്രസ്ഥാനങ്ങൾ എല്ലാം സ്വകാര്യവൽക്കരിക്കാനുള്ള തിരക്കിലാണ്. പക്ഷേ ഇതിന് രണ്ട് വശമുണ്ട്. സ്വകാര്യ കമ്പനികൾ ചൈനീസ് നിയന്ത്രണത്തിൽ വന്നാൽ വീണ്ടും ദുരിതമാകും. വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തെ കേരളത്തിൽ തള്ളിപ്പറഞ്ഞതുപോലെ ദേശസാൽകൃത സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെയും കേരള കമ്മ്യൂണിസ്റ്റ് തള്ളിപ്പറയും. അതിന് സമയം കിട്ടിയാൽ അപ്പോഴും മുക്കിലും മൂലയിലും ഇരുന്ന് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് തവളകൾ കരയും, അയ്യോ കമ്മികളും വിൽക്കുന്നേ വിൽക്കുന്നേ എന്ന്. എന്തായാലും മറ്റൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യം കൂടി അവരുടെ ഈ പഴഞ്ചൻ ചിന്താഗതികളൊക്കെ മാറ്റിവെച്ചിട്ട് സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നടപ്പാക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് പ്രായോഗിക ബുദ്ധിയോടെ പുതിയ ലോകക്രമത്തിൻ്റെ ആ ഒരു രീതിയിലേക്ക് പതുക്കെ വരുന്നു എന്നത് ശുഭസൂചനമല്ലാതെ മറ്റൊന്നുമല്ല. വെബ്ഡെസ്ക്, തത്തമോ യൂണിവേഴ്സ്.